എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇനി എണ്ണ കാച്ചുമ്പോൾ വീഡിയോ ഒന്ന് ചെയ്യണം കേട്ടോ എന്ന്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന കാച്ചി എണ്ണ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ നിങ്ങൾ എണ്ണ കാച്ചുന്നവരാണ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എണ്ണ കാച്ചു ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പും കൂടി എന്തായാലും പറയുന്നുണ്ട്. അപ്പൊ എണ്ണ കാച്ചുന്ന എല്ലാവർക്കും, വീട്ടിൽ സ്വന്തമായിട്ട് എണ്ണ കാച്ചി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് എന്തായാലും യൂസ്ഫുൾ ആകും. അതിന് മുന്നേ ഇപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതിന്റെ കൂടെ എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ എന്ത് വെച്ചാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്, ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണോ മുടി വളരാൻ എന്ന് അറിയാൻ വേണ്ടി ഓടിപ്പോയി ഇതൊന്നും കേൾക്കാണ്ട് സ്കിപ്പ് അടിച്ച് കാണാൻ വരട്ടെ. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് പോയി സ്കിപ്പ് അടിച്ച് കണ്ടോ. അതായത് എണ്ണ കാച്ചുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു ടിപ്പ് പറയാന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ ആദ്യം പറയാം. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, എണ്ണ കാച്ചുമ്പോൾ അറിയാവുന്ന ഒരു കാച്ചാണ് അത് കറക്റ്റ് പാകത്തിന് കാച്ചാലാണ് അതിന്റെ കണക്ക് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു പാകമുണ്ട് അതിൽ തന്നെ കാച്ചെടുക്കണം എങ്കിലാണ് ശരിയാവുള്ളൂ അല്ലെങ്കിൽ മുടി പോകുന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്, എണ്ണയ്ക്കൊരു പാകമുണ്ട് അല്ലെങ്കിൽ എണ്ണ കാച്ചി മുടിയിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പാകമുണ്ട്. ഇത് എനിക്കൊരാൾ പറഞ്ഞു തന്നെ, ഞാൻ കാച്ചി ഉപയോഗിക്കുന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നാണ് ഇങ്ങനെയാണ് എണ്ണ കാച്ചി എടുക്കേണ്ടതെന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാവരും എണ്ണ കാച്ചും, ഒരുപാട് പേര് ഇതിന്ന് എണ്ണ കാച്ചാണെങ്കിലും ഓരോരുത്തരും കാച്ച എണ്ണ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഓരോരുത്തർക്കും ഓരോ പാകം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ കറക്റ്റ് പാകം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എണ്ണ എപ്പോഴും നമ്മൾ എന്തൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്, ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടായിരിക്കും ഈ എണ്ണ കാച്ചുന്നത് അല്ലെ. ഇപ്പൊ ചെമ്പരത്തിൽ മുട്ട, പൂവ, നെല്ലിക്ക, അലോവേര, അതുപോലെ പല പല സാധനങ്ങൾ ചേർത്ത് എണ്ണ കാച്ചുന്നവരുണ്ട്. അപ്പൊ ഇത് നമ്മൾ അരച്ചിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ടായിരിക്കുമല്ലോ ചേർക്കുന്നത്. ഈ ഒരു സംഭവം എണ്ണയിൽ കിടന്ന് മൂത്ത് ഒരുപാട്, അതായത് ക്രിസ്പി ആയിട്ടുള്ള പാകം, അതായത് അരക്ക് പാകം എന്ന് പറയും. ഈ അരക്ക് പാകം ആകുമ്പോഴേക്ക്, അതായത് ക്രിസ്പി ആകുന്ന ആ ലെവലിൽ നമ്മൾ എണ്ണ ഓഫ് ചെയ്തിരിക്കണം. അതായത് ഉരുക്ക് പാകുന്ന ഒരു പാകമുണ്ട്, അതായത് ഇതിങ്ങനെ എണ്ണയുടെ അടിയിൽ അടിഞ്ഞുകൂടി ഇങ്ങനെ താന്നിങ്ങനെ കുഴഞ്ഞ് കിടക്കുന്ന ഒരു പാകമില്ലേ, ആ പാകം വിട്ട് അടുത്ത പാകം എന്ന് പറഞ്ഞാൽ ക്രിസ്പി ആകുന്ന ലെവലാണ്. അപ്പൊ ഈ പാകം വിട്ട്, അതായത് ഇങ്ങനെ ഉരുക്ക് പാകം വിട്ടിട്ട് അരക്ക് പാകം എത്തുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കണം. അതാണ് എണ്ണയുടെ പാകം. അതായത് ഈ അരക്ക്, അതായത് ഉരുക്ക്, അതായത് ഉരുക്ക് പാകം വിട്ട് നമ്മുടെ ക്രിസ്പി ആകുന്ന ആ ലെവലിൽ, നമ്മളുടെ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് ക്രിസ്പി ആകും ആ ലെവലിൽ നമ്മൾ എണ്ണ ഓഫ് ചെയ്യുക. അതാണ് കറക്റ്റ് ആയിട്ടുള്ള എണ്ണയുടെ പാകം. എണ്ണ കാച്ചെടുക്കുമ്പോൾ അതാണ് കറക്റ്റ് പാകം. അപ്പൊ ഇനി എണ്ണ കാച്ചുമ്പോഴാണെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതാണ് എണ്ണയുടെ പാകം അല്ലെങ്കിൽ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ ഞാൻ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എവിടെ ചെന്നാലും കിട്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ എണ്ണ കാച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കാച്ചാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഞാൻ കാച്ചി ഉപയോഗിക്കുന്നത്. രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണിച്ചു തരാം, അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ ഗുണങ്ങളും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണ വിട്ടിട്ട് നാളെ മുതൽ ഈ എണ്ണ ഉപയോഗിച്ചോ ഒരുപാട് മുടി വളരെ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നമുക്ക് എല്ലാവർക്കും എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇതാണല്ലേ. ഇപ്പൊ ചിലർ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണ ഉണ്ടാവും, അവർക്ക് അത് യൂസ് ചെയ്താലേ അവർക്ക് തൃപ്തിയാവും, അല്ലെങ്കിൽ അവർക്ക് അതായിരിക്കും ഇഷ്ടം അവരുടെ തലയ്ക്കും, അതുപോലെ തന്നെ അവർക്ക് അതായിരിക്കും ചേരുവോളും. ചിലർക്ക് എന്ന് പറയുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് എണ്ണകൾ മാറി മാറി ഉപയോഗിച്ചാലും അവർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർക്ക് അങ്ങനെ ഒരു ഇന്നത് ഉപയോഗിച്ചാലേ പറ്റൂ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ എണ്ണകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ പാകമാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഒരു ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളനുസരിച്ചിട്ടാണ് എല്ലാവരും എണ്ണ ചൂസ് ചെയ്യുന്നത്. അതിലൊന്നും വലിയ ഇതൊന്നുമില്ല. എണ്ണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് എണ്ണയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എണ്ണ എന്താണോ അത് യൂസ് ചെയ്യാത്ര ഉള്ളൂ. അല്ലാണ്ട് നാളെ മുതൽ എല്ലാം വിട്ടിട്ട് ഇത് യൂസ് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതിപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു എണ്ണയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് പോയിട്ട് പറിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ദൂരേക്ക് ഒന്നും ഓടി നടന്ന് പോണ്ട. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് നമുക്ക് പോയിട്ട് കാണാം. അപ്പൊ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് പോകാം. അപ്പൊ നമുക്ക് പോയിട്ടിന് കറിവേപ്പില പോയിട്ട് പറിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ട കറിവേപ്പില നമുക്ക് എടുക്കാം. ഇതിപ്പോ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തിയിരിക്കുന്ന നാടൻ കറിവേപ്പിലാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില എടുക്കാം കേട്ടോ.
നാടൻ ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഇത് കണ്ടോ, നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇതില് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോവാനായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ട് വേറെ നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ടൊന്നും കഴുകണ്ട. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴുകണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കഴുകേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതാണ്. നമ്മൾ ആദ്യം എടുത്ത് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില, പിന്നെ വേണ്ടത് കരിഞ്ജീരകം. അപ്പോൾ കരിഞ്ജീരകം ഞാൻ എടുത്തിരിക്കുന്ന അളവ് കാണിച്ചു തരാം. ഈ ഒരു സ്പൂണിന് കാൽ സ്പൂൺ കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണയുടെ അളവും കൂടി കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ എത്ര എണ്ണയ്ക്കാണ് ഇത്രയും കരിഞ്ജീരകം കറിവേപ്പിലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് നമ്മുടെ കറിവേപ്പിലും കരിഞ്ജീരകം കൂടി ഒന്നിച്ചിട്ടതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കുക. അപ്പൊ നിങ്ങൾ വെള്ളം ചേർത്ത് അരക്കരുത്. കരിഞ്ജീരകം സെപ്പറേറ്റ് ആണെങ്കിലും അത് ചിലപ്പോൾ പൊടിയില്ല, കാര്യം കുറച്ചല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പരുവെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളിതേ കണ്ടോ, ഇത് നന്നായിട്ട് ചതച്ചെടുത്തു. കരിഞ്ജീരകം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ കറിവേപ്പിലയും ചതച്ചെടുത്തു. ഒന്ന് രണ്ട് കറിവേപ്പില അങ്ങനെ കിടക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല കേട്ടോ. പക്ഷെ കരിഞ്ജീരകം നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് വേണ്ടത്. ഒരിക്കലും വെള്ളം ചേർത്ത് അരക്കണ്ട, ഇങ്ങനെ പൊടിയായിട്ട് നമ്മൾ കഴുകിയ കറിവേപ്പിലയും കരിഞ്ജീരകം കൂടി ചതച്ചെടുത്താൽ മതി കേട്ടോ. കരിഞ്ജീരകം ഓൾറെഡി കഴുകി വെച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ഒരു പാത്രം ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീനച്ചട്ടി ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ആണ് കേട്ടോ. അതായത് ഗ്യാസ് ഇപ്പൊ കത്തിച്ചിട്ടില്ല, നമ്മൾ ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. എന്നപ്പോ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എണ്ണതേ ഞാൻ കണ്ടോ, ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റായിട്ടുള്ള വെളിച്ചെണ്ണയല്ല, ആട്ടുന്ന, അതായത് ഈ നമ്മൾ കൊപ്ര ആട്ടില്ല, തേങ്ങ ഉണങ്ങി ആട്ടുന്ന വെളിച്ചെണ്ണയാണ്. അല്ലാണ്ട് പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ള വെളിച്ചെണ്ണയല്ല. ആ വെളിച്ചെണ്ണയ്ക്ക് ഒരുമാതിരി ഒരു മഞ്ഞ കളറായിരിക്കും. അപ്പം ഇത് അതല്ല, ഫ്രഷ് ആയിട്ടുള്ള ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം നമ്മൾ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ കറിവേപ്പില പൊടിച്ച് ചതച്ച് വെച്ചിരിക്കുന്നതും കരിഞ്ജീരകം ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇടാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഗ്യാസിന്റെ ഫ്ലെയിം ഇപ്പോഴും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അങ്ങനെ തന്നെ വെക്കുക. അതായത് ഒരു 3 മിനിറ്റ് വരെ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ആക്കാണ്ട് തന്നെ നമുക്കൊരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഇതിങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അപ്പൊ ഇത് കുറച്ചു നേരം നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചു കണ്ടോ. അപ്പൊ ഇതിലേക്ക് നന്നായിട്ട് ഇത് ഇറങ്ങി, നന്നായിട്ട് ഇത് തമ്മിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. പതിയെ പതിയെ തിളകൾ വന്ന് തുടങ്ങും. അപ്പൊ എണ്ണ ഒന്നും ആരും അടുപ്പത്ത് വെച്ചിട്ട് എങ്ങോട്ടും പോവാണ്ടിരിക്കുക, എണ്ണയ്ക്ക് ചുറ്റും തന്നെ നിൽക്കുക കേട്ടോ. ഇനി പതിയെ പതിയെ ചെറിയ തിളകൾ വരും. അപ്പൊ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കൊമ്മളകൾ വന്ന് തുടങ്ങി. അപ്പൊ ഈ ഇതിങ്ങനെ ഇതിൽ കിടന്ന് പതയും, നല്ലോണം പതയും കേട്ടോ. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാര്യം ഇരുമ്പിന്റെ ഗുണങ്ങളും കൂടി നമ്മുടെ എണ്ണയ്ക്ക് കിട്ടും. അതാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പിന്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. കണ്ടോ, തിളകൾ വന്നു. ഇനി തിളകൾ കൂടും, അതായത് ഈ പത ഇങ്ങനെ നല്ലോണം കൂടും. കാണിച്ചു തരാം കേട്ടോ. അതെ, ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് നോക്കുകയാണെങ്കിലും ഇപ്പൊ തീ സിമ്മി തന്നെയാണ്. തിള ഒന്നും കൂടി കുറച്ച് നന്നായിട്ട് വന്നു, അതായത് പത നല്ലോണം വന്നു. ഇനി ഇതിങ്ങനെ ഈ പത ആറണം, അതായത് ഒരൊറ്റ പത പോലും ഇല്ലാണ്ട് ഇത് പതകളെല്ലാം താഴ്ന്നു കഴിയുമ്പോഴാണ്
നമ്മളുടെ എണ്ണ പാകാവുന്ന കണ്ടോ. ഇപ്പൊ ഇങ്ങനെ ഞാൻ തീ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, എന്നാലും ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. നമ്മളുടെ ഇത് എണ്ണ കിടന്ന് പതയുന്നതാണ് കേട്ടോ, കറി ഇട്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി ഇതിൽ കിടന്ന് പാകാവുന്നതാണ്. തീ സിമ്മിലാണെങ്കിലും ഇങ്ങനെ പത വരും കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ടോ. തീ ഒന്നും കൂട്ടിയിട്ടില്ല, ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക. ഇങ്ങനെ ഇളക്കി 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 കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ പത തനിയെ ആറും. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഓരോരുത്തരും എടുത്തിരിക്കുന്ന എണ്ണയുടെ അളവനുസരിച്ച് നമ്മളിങ്ങനെ പത താഴാനും അല്ലെ പത വരാനുള്ള സമയം ഡിഫറെന്റ് ആയിരിക്കും. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എണ്ണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സാധനത്തിന്റെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് ഈ പത ഇങ്ങനെ വറ്റാനായിട്ട് നല്ല കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ കുറച്ച് എണ്ണ എടുത്തേക്കണോണ്ട് ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ വറ്റിക്കോളും. അധികം എണ്ണയൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു ലിറ്റർ എണ്ണ അല്ലെങ്കിൽ അര ലിറ്റർ എണ്ണയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സമയം എടുക്കും കേട്ടോ. ഇതിപ്പോ നമ്മൾ ഒരു ഗ്ലാസ്, ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ വലിപ്പത്തിലുള്ള എണ്ണയാണ് എടുത്തിരിക്കുന്നുള്ളൂ. ഇപ്പൊ കണ്ടോ, അപ്പൊ അതിങ്ങനെ വറ്റണം. ഇപ്പൊ പതൊന്നും വറ്റാറായിട്ടില്ല കണ്ടോ. ഇങ്ങനെ പതിയെ വറ്റുന്നൊരു പാകമാകുമ്പോ അല്ലെങ്കിൽ പത താഴുമ്പോ കാണിച്ചു തരാം കേട്ടോ. ണെങ്കിൽ നമ്മുടെ എണ്ണ ഒരു നല്ലൊരു ഗ്രീൻ കളറിലേക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കളർ ഇങ്ങനെയല്ല, അപ്പൊ അത് മൊത്തം താഴ്ന്നു കഴിയുമ്പോൾ ഒരു കറുപ്പ് കളറ് ഏകദേശം ആവും. അതാണ് ഇതിന്റെ ഒരു കളർ എന്ന് പറയണമെങ്കിൽ. ഇപ്പൊ കണ്ടോ, പത താഴ്ന്നു തുടങ്ങി. ആദ്യത്തെ ഒരു പതയല്ല, പത നന്നായിട്ട് താഴ്ന്നു തുടങ്ങി. ഇനിയും നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, അതിങ്ങനെ വറ്റി വരികയാണ്, പാകാവാറായിട്ടുണ്ട്. ഈ പത മൊത്തം നിൽക്കും. കണ്ടോ, പതകളെല്ലാം ഏകദേശം താഴ്ന്നു. ഇനി പെട്ടെന്ന് നമുക്കൊരു 2 മിനിറ്റിനുള്ളിൽ ഓഫ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇതേ കണ്ടോ, പത താഴ്ന്ന് കണ്ടോ. ഇപ്പൊ നമ്മൾ ഇതിലുള്ള കറിവേപ്പില തൊട്ട് നോക്കുവാണെങ്കിൽ മുരുമൊരാന്നായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇതിലിങ്ങനെ തൊട്ട് നോക്കുമ്പോ ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോ ആ കറിവേപ്പില ഒരു മുരുമൊരാന്ന് ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ ആ ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കണം കണ്ടോ. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോ ഈ കറിവേപ്പില ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക, ചൂടുണ്ടാവും. സൂക്ഷിച്ച് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രിസ്പി ആ ഒരു ഇതായിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മളുടെ എണ്ണയുടെ പാകം. കണ്ടോ, അപ്പൊ നമ്മളുടെ എണ്ണ ഇനി നമ്മൾ ആറാൻ വെക്കുക. നമുക്ക് ആറിയതിനു ശേഷം അരിക്കുമ്പോഴായിരിക്കും മുഴുവനായിട്ട് അത് അതിന്റെ ഒരു സത്ത് കിട്ടുക, മൊത്തമായിട്ട് ഇങ്ങനെ പോരുക. അപ്പൊ നമ്മൾ ഇതിന് കുറച്ചു നേരം നന്നായിട്ട് ആറാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ആറിയതിന് ശേഷം നല്ലൊരു തുണി വെച്ചിട്ട്, ഒരു വെള്ള തുണി എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടും ഈർപ്പമില്ലാതെ അരിച്ച്, അതായത് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ ഈ ഒഴിച്ചു വെക്കുന്ന കുപ്പിയില് ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങി ഒട്ടും ഈർപ്പമില്ലാത്തൊരു കുപ്പി വേണം എടുക്കാനായിട്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കയ്യിലേക്ക് എടുത്ത് വേണം ഉപയോഗിക്കാൻ. ഒരിക്കലും സ്പൂണൊക്കെ ഇട്ട് എടുക്കരുത്, കാരണം നനവ് വന്നിട്ടുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് കേടാകും. ഈ എണ്ണ ഒരു 5-6 മാസം വരെ ഒരു കേടുകൂടാതെ നനവില്ലാതെ നനവില്ലാതെ ഇരിക്കുവാണെങ്കിൽ ഇരുന്നോളും. നല്ലൊരു തുണി വെച്ച് അരിച്ച് ഈ ഒരു പാത്രത്തിൽ ചില്ല് കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.